കോൺഗ്രസ് നേതാവ് ശ്രീ വസന്ത് ടെലിഫോണിലായിട്ട്. ശ്രീ വസന്ത്, ഏതായാലും കെ കെ രമയ്ക്കെതിരെയുള്ള ആക്രമണത്തിന് മൂർച്ച കൂട്ടുകയാണ് ഇത്തരത്തിൽ വീണ്ടും പ്രസ്താവനയിലൂടെ. നേരത്തെ സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞേനേമെന്നാണ് ഇന്ന് മണി പറഞ്ഞത്. ഒപ്പം ആനിരാജയെയും ഒട്ടും വിടാനുള്ള സാഹചര്യമില്ല, അത്തരത്തിലാണ് കാര്യങ്ങൾ മണിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ പോർമുഖം ഇത്തരത്തിൽ ഇത് എവിടെ വരെ പോകും, രമയെ ഏതൊക്കെ രീതിയിൽ ഇവർ അറ്റാക്ക് ചെയ്യും എന്ന കാര്യത്തിലൊക്കെ ഇനിയും കാണേണ്ടിയിരിക്കുന്നു. അല്ല, വളരെ വ്യക്തമാണല്ലോ, കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ 51 വെട്ട് വെട്ട് ഇല്ലാതാക്കി. നിങ്ങൾക്കറിയാമോ, കണ്ണൂരിലെ കരുണ മെഡിക്കൽ കോളേജിൽ 5 മണിക്കൂർ കേരളത്തിലെ പ്രഗത്ഭരായ 5 ഡോക്ടർമാർ ഓപ്പറേഷന് വിധേയരായി. എന്തിനാണെന്ന് അറിയാമോ, ഒരാളുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയല്ല. ഈ പഴയ DYFI ജില്ലാ സെക്രട്ടറിയുടെ ഭർത്താവിന്റെ മൃതശരീരം അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അവർക്ക് ചേർത്ത് പിടിച്ചൊന്ന് ചുംബിക്കാൻ വേണ്ടി ആ മുഖത്തിനൊരു മനുഷ്യ സഹജമായ രൂപം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാ. ആ ആളുടെ പേര് TP ചന്ദ്രശേഖരനാ, ആ വിധവയുടെ പേര് ശ്രീമതി KK രമയെന്നാ. ഇപ്പോ ഈ ബഫർ സോൺ വിഷയമൊക്കെ വരുമ്പോ ഞാൻ ആലോചിക്കുകയാണ്, ഈ കാട് നമ്മളിങ്ങനെ വെട്ടി ഒരുപാടങ്ങ് കയറിപ്പോയാൽ കാട്ടിൽ ജീവിക്കേണ്ട പ്രാകൃത ചിന്താഗതിയുള്ള മണിയെ പോലുള്ളവർ കാട്ടിൽ നിന്നിറങ്ങി നിയമസഭയ്ക്കുള്ളിൽ വന്നിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ ബഫർ സോണിനെ എതിർക്കുന്നെങ്കിലും കാടങ്ങ് അധികം നശിപ്പിക്കരുതെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇല്ലെങ്കിൽ കാടിനുള്ളിൽ വസിക്കുന്നവരെക്കാൾ പ്രാകൃത ചിന്താഗതിയുള്ള കുരങ്ങിൽ നിന്ന് മനുഷ്യൻ രൂപാന്തരപ്പെട്ടു എന്ന് പറയുമ്പോഴും അവന്റെ മനസ്സ് രൂപാന്തരപ്പെട്ടിട്ടില്ല എന്നതിന് തുല്യമാണ്. ഇദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നിങ്ങൾക്കറിയാമല്ലോ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പറ്റി ബോഡി ഷെയ്മിങ്, കളർ ഷെയ്മിങ്, ഇങ്ങനെ തുടങ്ങി എന്തും വിളിച്ചു പറയാം, എന്ത് തോന്നിവാസവും വിളിച്ചു പറയാം എന്നുള്ള രീതിയിലേക്ക് മുൻമന്ത്രി ശ്രീ MM മണി പോയാൽ അദ്ദേഹത്തെ തെരുവിൽ നേരിടാൻ, കരിങ്കൊടികൾ കൊണ്ട് തെരുവിൽ നേരിടാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ സംശയം വേണ്ട. RMPയുടെ നേതാവാണ് എന്ന് ചിന്തിച്ച്, അവർക്ക് ഒരു MLA ഉള്ളൂ എന്ന് ചിന്തിച്ച് അവരെ അങ്ങ് കടന്നാക്രമിക്കാമെന്ന് ചിന്തിച്ചാൽ കേരളത്തിൽ CPMന്റെ പറ്റുപടി മേടിക്കുന്ന സാംസ്കാരിക നായകരല്ലാത്ത എല്ലാവരും തന്നെ ശ്രീമതി KK രമയ്ക്ക് പിന്നിൽ അണിനിരക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. സംരക്ഷണ കവചമൊരുക്കി ശ്രീ ഇന്റർനാഷണൽ കോൺഗ്രസ്, ഐക്യ ജനാധിപത്യ മുന്നണി അവരെ സംരക്ഷിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. നന്ദി ശ്രീ വസന്ത്, ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണത്തിന്.